ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രേമുള്ളവരെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി വിഭാഗത്തിനായി നടന്ന പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ പരീക്ഷ നടന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ആയിരുന്നു അപ്പോൾ അറബിക്കിന് മാത്രമല്ല മറ്റു ഭാഷാ അധ്യാപക പരീക്ഷകൾക്കും അതുപോലെ തന്നെ മറ്റു ജനറൽ പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ വീഡിയോ സഹായകമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അതുവഴി ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എം സി ജോസഫ് വൺ ഓഫ് ദ ഫേമസ് ലീഡർ ഓഫ് റീനൈസൻസ് ഇൻ കേരള ഓപ്ഷൻസ് എ പിറവം ബി പൊൻകുന്നം സി തൃപ്പൂണിത്തുറ ഡി തിരുവല്ല ആൻസർ തൃപ്പൂണിത്തുറ എം സി ജോസഫ് വൺ ഓഫ് ദ ഫേമസ് ലീഡർ ഓഫ് റിലേഷൻസ് ഇൻ കേരള തൃപ്പൂണിത്തുറ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ ഇൻ റിലേറ്റഡ് ടു വൈകുണ്ടസ്വാമികൾ ഇവിടെ ചില പ്രസ്താവനകൾ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം ഹീ ഫൗണ്ടഡ് സമത്വ സമാജം ആത്മാനുതാപനം ആൻഡ് ദർശനമാല ആർ ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഹീ ഓർഗനൈസ്ഡ് കല്ലുമാല അജിറ്റേഷൻ ഹി മെയ്ഡ് മിറർ കോൺസിക്രേഷൻ ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ ശരിയായ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ഫോർ അതായത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഹി ഫൗണ്ടഡ് സമത്വ സമാജം ഹി മെയ്ഡ് മിറർ കോൺസെക്രേഷൻ വൈവരണ്ടുമാണ് ഇവയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഇനി തേർഡ് ക്വസ്റ്റ്യൻ ദ ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ ഓപ്ഷൻസ് എ ചെമ്മീൻ ബി ഒരു സങ്കീർത്തനം പോലെ സി രണ്ടിടങ്ങഴി ഡി അവകാശികൾ ഇപ്പം ശരി ഉത്തരം ഓപ്ഷൻ ഡി അവകാശികൾ ദ ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ ഈസ് അവകാശികൾ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് റോങ്ലി മാച്ച്ഡ് അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളതിൽ തെറ്റായ രൂപത്തിൽ മാച്ച് ചെയ്തിട്ടുള്ള പേർ ഏതാണെന്നുള്ളതാണ് ഒന്നാമത്തത് കേരള കൗമുദി സി വി കുഞ്ഞിരാമൻ രണ്ടാമത്തത് സമദർശി കെ പി കേശവമേനോൻ മൂന്നാമത്തത് വിവേകോദയം വള്ളത്തോൾ നാരായണമേനോൻ മിതവാദി ടി ശിവശങ്കരൻ ഇതിൻ്റെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അപ്പം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ടു ആൻഡ് ത്രീ അപ്പം ഇവയിൽ തെറ്റായിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണ് സമദർശി കെ പി കേശവമേനോൻ വിവേകോദയം വള്ളത്തോൾ നാരായണ മേനോൻ അപ്പോൾ ഇവ രണ്ടുമാണ് ഇവിടെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായ പേറുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തുടർ പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ ഓപ്ഷൻ എ നയൻറ്റീൻ ഫോർട്ടി നയൻ ജനുവരി ട്വൻറ്റി സിക്സ് ഓപ്ഷൻ ബി നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വൻറ്റി സിക്സ് ഓപ്ഷൻ സി നയൻറ്റീൻ ഫിഫ്റ്റി വൺ ജനുവരി ട്വൻറ്റി സിക്സ് ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ശരി ഉത്തരം നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വൻറ്റി സിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയ്ം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വൻറ്റി സിക്സ് ഓക്കെ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ചഡ് ചാനാർ എജിറ്റേഷൻ സെവൻറ്റീൻ ഫിഫ്റ്റി നയൻ ഈഴവ മെമ്മോറിയൽ എയ്റ്റീൻ എയ്റ്റി സിക്സ് വൈക്കം സത്യഗ്രഹ നയൻറ്റീൻ ട്വൻറ്റി ഫോർ ഗുരുവായൂർ സത്യഗ്രഹ നയൻറ്റീൻ തേർട്ടി സിക്സ് ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ത്രീ ഓൺലി അപ്പോൾ ഇതിൽ ശരിയായ പേർ ഏതു മാത്രമേ ഉള്ളൂ മൂന്നാമത്തത് അതായത് വൈക്കം സത്യഗ്രഹ നയൻറ്റീൻ ട്വൻറ്റി ഫോർ അപ്പോൾ ഇത്തരത്തിൽ സത്യഗ്രഹങ്ങളും സമരങ്ങളും വരുന്ന അവരുടെ വർഷങ്ങളൊക്കെ നന്നായി പഠിക്കുക ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം സെവൻത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഓപ്ഷൻ എ ടു തൗസൻഡ് ആൻഡ് ഫൈവ് ജൂൺ ഫിഫ്റ്റീൻ ഓപ്ഷൻ ബി ടു തൗസൻഡ് ആൻഡ് സിക്സ് ജൂൺ ഫിഫ്റ്റീൻ ഓപ്ഷൻ സി ടു തൗസൻഡ് ആൻഡ് സെവൻ ജൂൺ ഫിഫ്റ്റീൻ ഓപ്ഷൻ ഡി ടു തൗസൻഡ് ആൻഡ് ഫോർ ജൂൺ ഫിഫ്റ്റീൻ അതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ടു തൗസൻഡ് ആൻഡ് ഫൈവ് ജൂൺ ഫിഫ്റ്റീൻ ഓക്കെ അപ്പോൾ ഈ വർഷത്തിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സായത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ പോർട്ടേറ്റ്സ് ദ ക്യാരക്ടർ മാധവൻ ഓപ്ഷൻസ് എ ശാരദ ബി ചെമ്മീൻ സി ഇന്ദുലേഖ ി യാത്ര അതുപോലെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഹിന്ദുലേഖ ഇന്ദുലേഖ നെയ്മ് നോവൽ പോർട്രേറ്റ്സ് ദ ക്യാരക്ടർ മാധവൻ ഇനി നയൻത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഓപ്ഷൻസ് എ ആർട്ടിക്കൽ തേർട്ടി ഓപ്ഷൻ ബി ആർട്ടിക്കൽ തേർട്ടി ടു ഓപ്ഷൻ സി ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ ഡി ആർട്ടിക്കൽ ട്വൻറ്റി നയൻ അതുപോലെ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കൽ തേർട്ടി ടു ആർട്ടിക്കൽ തേർട്ടി ടു ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇനി പത്താമത്തെ ചോദ്യം വിച്ച് കമ്മിറ്റി സജസ്റ്റഡ് ദ ഐഡിയ ഓഫ് അലോയിങ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓപ്ഷൻസ് എ ജവഹർലാൽ നെഹ്റു കമ്മിറ്റി ബി ബലവന്ത് റായ് മെഹത്ത കമ്മിറ്റി ഓപ്ഷൻ സി സൈമൺ കമ്മീഷൻ കമ്മിറ്റി ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് മോത്തിലാൽ നെഹ്റു കമ്മിറ്റി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി സജസ്റ്റഡ് ദ ഐഡിയ ഓഫ് അലോയിങ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഹൂ വാസ് ഫേഴ്സ്റ്റ്ലി പ്രപ്പോസ്ഡ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് ഓപ്ഷൻസ് എ പി വി നരസിംഹറാവും ഓപ്ഷൻ ബി മൻമോഹൻ സിംഗ് ഓപ്ഷൻ സി നരേന്ദ്രമോദി ഓപ്ഷൻ ഡി എ ബി വാജ്പേയി അതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് പി വി നരസിംഹറാവു പി വി നരസിംഹറാവു ഫേഴ്സ്റ്റ്ലി പ്രപ്പോസ്ഡ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി ആക്ട് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ഹു ഈസ് നോൺ ആസ് ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകോർ ഓപ്ഷൻസ് എ അന്നാ ചാണ്ടി ഓപ്ഷൻ ബി ആര്യ പള്ളം ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ ഓപ്ഷൻ ഡി എ വി കുട്ടിമാളു അമ്മ അതിലെ ശരിയത്തരം ഓപ്ഷൻ സി ആണ് അക്കമ്മ ചെറിയാൻ അക്കമ്മ ചെറിയാൻ ഈസ് നോൺ ആസ് ദ ഝാൻസി റാണി ഓഫ് ട്രാവൻകോർ ഇനി പതിമൂന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ ഇൻ റിലേറ്റ്സ് ടു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അതിൽ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് ഹിസ് ആക്ച്വൽ നെയിം വാസ് രാമവർമ്മ രണ്ട് ഹി വാസ് പോപ്പുലർലി നോൺ ആസ് കേരള ഇപ്സൺ മൂന്ന് ഹി ഹാസ് ബീൻ കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ മലയാളം ലിറ്ററേച്ചർ നാല് ഹി വാസ് ദ സൺ ഓഫ് വെൺമണി അച്ഛൻ നമ്പൂതിരി ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അതിൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ഫോർ അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഹിസ് ആക്ച്വൽ നെയ്മ് വാസ് രാമവർമ്മ ഹി വാസ് ദ സൺ ഓഫ് വെൺമണി അച്ഛൻ നമ്പൂതിരി ഓക്കെ ഈ രണ്ട് പ്രസ്താവനകളാണ് ഇവയിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം ഹു ഇസ് ദ പ്രസൻറ്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻസ് എ എൻ വി രമണ ബി യു യു ലലിത് സി ശാരദ് അരവിന്ദ്സ് ഡി ഡി വൈ ചന്ദ്രചൂഡ് അതിൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഡി വൈ ചന്ദ്രചൂഡ് ദ പ്രസൻറ്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഈസ് ഡി വൈ ചന്ദ്രചൂഡ് ഇനി ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈസ് സെലിബ്രേറ്റ്സ് ഓൺ ഓപ്ഷൻ എ ഡിസംബർ ടെൻ ഓപ്ഷൻ ബി മാർച്ച് ടെൻ ഓപ്ഷൻ സി ജനുവരി ടെൻ ഓപ്ഷൻ ഡി നവംബർ ടെൻ അതിൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഡിസംബർ ടെൻത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈ സെലിബ്രേറ്റ്സ് ഓൺ ഡിസംബർ ടെൻത്ത് ഇനി പതിനാറാമത്തെ ചോദ്യം ഹൂ സ്റ്റാർട്ടഡ് ആൻ ഇംഗ്ലീഷ് സ്കൂൾ എച്ച് മട്ടാഞ്ചേരി ഇൻ എയ്റ്റീൻ എയ്റ്റീൻ ഓപ്ഷൻസ് എ ചാവറ കുര്യാക്കോസ് ഓപ്ഷൻ ബി ഫാദർ എബ്രഹാം ഓപ്ഷൻ സി അമോസ് പാതിരി ഓപ്ഷൻ ഡി റവ് ഡോസൺ അതിൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് റവ് ഡോസൺ ഇനി പതിനേഴാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ ട്രൂ അബൌട്ട് ചൈൽഡ് ലൈൻ ഇവിടെ സ്റ്റേറ്റ്മെൻറ്സ് നൽകിയിട്ടുള്ളത്

ഇതിൽ നൽകിയിട്ടുള്ളവയിൽ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ദ ചൈൽഡ് ലൈൻ ഈസ് ആൻ ഏജൻസി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ദ ക്രെഡിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ചൈൽഡ് ലൈൻ ഗോസ് ടു പ്രോ ജെറോ ബില്ലിമോർ ഇനി പതിനെട്ടാമത്തെ ചോദ്യം ഹു ഈസ് ദ പ്രസൻറ്റ് യു പി എസ് സി ചെയർമാൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻസ് എ എം സത്യവതി ബി അരവിന്ദ് സക്സേന സി മനോജ് സോണി ഡി പ്രദീപ് കുമാർ ജോഷി അതിൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് മനോജ് സോണി ദ പ്രസൻറ്റ് യു പി എസ് സി ചെയർമാൻ ഓഫ് ഇന്ത്യ ഈസ് മനോജ് സോണി ഇനി പത്തൊമ്പതാമത്തെ ചോദ്യം ദ ഫോളോയിങ് കൺസെപ്റ്റ്സ് ഇൻ ഇന്ത്യ വേർ ബോറോഡ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂലി മാച്ച്ഡ് റൂൾ ഓഫ് ലോ യു എസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബ്രിട്ടൻ കൺകറൻ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ ഖാസി ഫെഡറൽ ഗവൺമെൻറ് കാനഡ അതുപോലെ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ത്രീ ആൻഡ് ഫോർ അതായത് ഇതിൽ ശരിയായിട്ടുള്ള ജോഡികളെന്ന് പറയുന്നത് ഏതൊക്കെയാണ് കൺക്റൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ കാസി ഫെഡറൽ ഗവൺമെൻറ് കാനഡ ഇനി ജനറലുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ ഓപ്ഷൻസ് എ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ജൂലൈ വൺ ഓപ്ഷൻ ബി നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഓഗസ്റ്റ് വൺ ഓപ്ഷൻ സി നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ജൂൺ വൺ ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് സെപ്റ്റംബർ വൺ മുതൽ ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ജൂൺ വൺ അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് ഗെയിമിൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ ജൂൺ ഫസ്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഓക്കെ അപ്പോൾ അപ്പോൾ ഇത്രയുമാണ് ജനറലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഈ മോഡലിൽ ഉള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പി എസ് സിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് വന്ന് ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക തയ്യാറെടുക്കുക അപ്പോൾ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് ഹിന്ദി പോലെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ സഹായകമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്തരത്തിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ താങ്ക്